എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം മുഴുവൻ വിവരണങ്ങളോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. മനുഷ്യന് കാലുകുത്താൻ സാധിച്ച ഏക ആകാശഗോളവും. മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്ര സന്ദർശനം നടന്നത് 1969 ജൂലൈ 21-നാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാൽവെപ്പ് മാത്രമായിരുന്നെങ്കിലും മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടമായി. ആ ചരിത്ര നിമിഷത്തിൻ്റെ ഓർമ്മയാണ് ഓരോ ചാന്ദ്രദിനത്തിലും ശാസ്ത്രലോകം സമ്മാനിക്കുന്നത്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഇന്നത്തെ പോലെ വികാസം പ്രാപിക്കാത്ത ഒരു കാലത്ത് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ ആ അനർഘ നിമിഷങ്ങളിലൂടെ. ആദ്യ ചാന്ദ്രയാത്ര 1969 ജൂലൈ 21 ഇന്ത്യൻ സമയം പുലർച്ചെ 1:48 അമേരിക്കയുടെ അപ്പോളോ 11 പേടകത്തിലെ യാത്രക്കാരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ അൽഡ്രിനും ചന്ദ്രനിലിറങ്ങി. മൈക്കൽ കോളിൻസ് പേടകം നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രനു ചുറ്റും കറങ്ങി. അപ്പോളോയിൽ നിന്ന് ചന്ദ്രപ്രതലത്തിൽ ഇറങ്ങിയ ചെറുവാഹനമായ ഈഗിളിലാണ് ഇരുവരും ചന്ദ്രനിൽ കാലുകുത്തിയത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ശാന്തസമുദ്രം, പ്രശാന്ത മേഖല എന്നിങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടു. അവരവിടെ കൊടി നാട്ടി. ബഹിരാകാശ യജ്ഞത്തിൽ ജീവിതം ഹോമിച്ച യാത്രികരുടെ മെഡലുകളും ഒരു ലോഹത്തകിടും അവിടെ നിക്ഷേപിച്ചു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ 1969-ലാണ് ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ സ്ഥാപനം സ്ഥാപിതമായത്. അതിനു മുമ്പ് തന്നെ 1963 നവംബർ 21 തിരുവനന്തപുരത്തെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട. ഭാസ്കര രണ്ടാമത്തേതും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി 2004 ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹമാണ് എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമാണ് മംഗൾയാൻ. 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയനാണ് രാകേഷ് ശർമ്മ. ജനനം 1949 ജനുവരി 13. 1984 ഏപ്രിൽ 2 റഷ്യ നിർമ്മിത സോയൂസ് T-11 എന്ന വാഹനത്തിലാണ് അദ്ദേഹം ശൂന്യാകാശത്തിലെത്തിയത്. പഞ്ചാബിലെ പട്യാലയിൽ ജനിച്ച അദ്ദേഹം വ്യോമസേനാ ഉദ്യോഗസ്ഥനായിരുന്നു. അശോകചക്രം ബഹുമതി ലഭിച്ചു. വിംഗ് കമാൻഡർ റിട്ടയർ ചെയ്ത അദ്ദേഹം പിന്നീട് HAL ടെസ്റ്റ് പൈലറ്റായി നിയമിതനായി. വിക്രം സാരാഭായ് ലോകപ്രശസ്തനായ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായിയാണ്. 1919 ഓഗസ്റ്റ് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ധനിക ജൈന കുടുംബത്തിൽ ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഗുജറാത്തി കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പരീക്ഷ പാസായി. സാരാഭായ് 1940 പ്രകൃതിശാസ്ത്രത്തിൽ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദം സ്വന്തമാക്കി. നീൽ ആംസ്ട്രോങ് ഒരു മുൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ടെസ്റ്റ് പൈലറ്റും സർവകലാശാല അധ്യാപകനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേന പൈലറ്റുമായിരുന്നു നീൽ ആൽഡൻ ആംസ്ട്രോങ്. ആംസ്ട്രോങ് ജനിച്ചതും വളർന്നതും ഒഹായോയിലെ വാപ്കോനെറ്റയിലാണ്. പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു.